നമസ്കാരം. തൂത്തുക്കുടിയിലാണുള്ളത്. തൂത്തുക്കുടി നിന്ന് ഞങ്ങൾ ഇന്ന് പോകുന്നു തിരുനെൽവേലി വഴി സെങ്കോട്ടയിലേക്ക്. ഇവിടെ നിന്ന് ഇപ്പം തിരുനെൽവേലിക്കോ സെങ്കോട്ടയിലേക്കോ ട്രെയിനൊന്നുമില്ല. അതായത് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം തിരുനെൽവേലി വരെ ബസ്സിന് പോകേണ്ടി വരും. ആ തിരുനെൽവേലിക്ക് ഒരു പാസഞ്ചർ വൈകിട്ട് മാത്രമല്ല, ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീട് നിങ്ങളെ കണ്ടിട്ടുണ്ടാകും ചെന്നൈയിൽ നിന്ന് തൂത്തുക്കുടിക്ക് വന്നത്. ഈ ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട് അധികം ട്രെയിനുകളൊന്നും ഇവിടെ തന്നെ ഇല്ല. ഇനി ഇപ്പോഴൊന്നും വണ്ടിയൊന്നും ഇല്ല ഇവിടുന്ന്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ബസ്സിന് പോകാമെന്ന് വിചാരിക്കുന്നു. തിരുനെൽവേലി വരെ എന്തായാലും ബസ്സിന് പോകണം. അവിടെ നിന്ന് ട്രെയിൻ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു ബോർഡുണ്ട്, വെൽക്കം ടു പേൾ സിറ്റി. പേൾ സിറ്റി അതായത് മുത്തുനഗർ അല്ലേ? അതെ, മുത്തുനഗറിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ആരും ഇല്ല കേട്ടോ, അതിൻ്റെ അകത്ത് ആരും ഇല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലും ഇപ്പൊ വണ്ടിയും ഇല്ലല്ലോ, അതുകൊണ്ടാണ് വലിയ വേറെ ഒരു സമയം. ഒരു ഏഴര ഇവിടെ അടുത്തതേ ഉള്ളൂ. സമയം നമുക്ക് ഇവിടുന്ന് തിരുനെല്ലിക്ക് പോകേണ്ട ബസ് കയറേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഓൾഡ് ബസ് സ്റ്റാൻഡാണ്. ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്ക് 2.8 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അതായത് നടക്കാൻ പറ്റില്ല, കുറച്ച് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് ഓട്ടോ ഉണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടല്ല ഈ ഇപ്പൊ ഞങ്ങളവിടെ നടക്കുന്നത്. ഇവിടെ മൊത്തം തെരുവ് നായകളാണ്. അത് പറഞ്ഞിട്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഇത്. നമ്മൾ 5 കിലോമീറ്റർ 6 കിലോമീറ്റർ അല്ലേ നടക്കും. ഇവിടെ തെരുവ് നായ്ക്കളെ ശല്യം നല്ല രീതിയിലുണ്ട്. എന്തിനാ രാവിലെയൊക്കെ അടിപണിച്ച് പണി പണിക്കുന്നല്ലേ. അതുകൊണ്ട് ഒരു 100 രൂപ മുടക്കാൻ നമുക്ക് ഓട്ടോക്ക് പോകാം. അതെ, ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. ഏതെങ്കിലും ഒരു വണ്ടി കയറിയിട്ട് ഓൾഡ് ബസ് സ്റ്റാൻഡ് അവിടെ ഒന്ന് ചോദിക്കുകയും ചെയ്യും. ആ ഒരു ഭാഗത്തേക്കുള്ള ഇങ്ങോട്ട് ചോദിച്ചോ, ഏതെങ്കിലും വണ്ടിക്ക് പോവാം. ഇവിടെ ഒരുപാട് ഓട്ടർഷൻ ഉണ്ടല്ലോ, 4 ഓട്ടർഷൻ ഉണ്ട്. ഏത് വണ്ടി വേണമെങ്കിലും എടുത്തോ. ഞാനൊന്ന് ഇതിലൂടെ ഏത് വഴി വേണമെങ്കിലും ഇവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടോ? ഇല്ല, ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല. 120 രൂപ അല്ലടാ. 120 രൂപ ഓൾഡ് ബസ് സ്റ്റാൻഡ് 3 കിലോമീറ്റർ ഉണ്ട് എന്തായാലും. ഇതാണ് ഞങ്ങള് പറഞ്ഞ വീരന്മാര്. നടന്നു പോണേ കുറച്ച് റിസ്ക്കാണ്. ഇതൊരു മെയിൻ വഴിയാണ് കേട്ടാ, നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു റൂട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. ഒരു വലിയൊരു വീതിയൊക്കെ തോന്നിക്കുന്ന ഇതിൻ്റെ ഒരു റോഡ് തന്നെ. ബസ് റോഡിൽ ആൾക്കാരൊക്കെ ഇരിക്കുന്നില്ല, കാരണം ഇതിൻ്റെ കൂടെ മെയിൻ ബസ്സൊക്കെ പോകുന്ന മെയിൻ റോഡ് തന്നെ തോന്നുന്നു. എല്ലായിടത്തും ഈ ഹമ്പ് ഉണ്ട് കേട്ടാ, കാരണം ഈ പറയുന്ന സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് സ്ഥാപിച്ചിട്ടില്ലേ. ഒട്ടുമിക്ക ടൗണിലെല്ലാം ഇങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടാ. കൂടുതലും തമിഴ്നാടുകളിലാണ് ഈ ഒരു സ്പീഡ് ബ്രേക്കർ, അതായത് ഈ ഒരു ഹമ്പുകളില്ല അല്ലേ. കർണാടകയിലുണ്ട്. അതെ അതെ അതെ. തിരുച്ചെന്തൂരിലേക്ക് ഡയറക്റ്റ് പാലക്കാട് തന്നെ ട്രെയിൻ ഉണ്ടല്ലോ. പാലക്കാട് നിന്ന് ഒരു പാസഞ്ചർ ഉണ്ട്. അത് ഒരു റിസർവേഷൻ ഇല്ല, ഫുൾ ജനറൽ വണ്ടിയാണ്. രാവിലെയാണ് പാലക്കാട്. പാലക്കാട് ടൗൺ വഴിയല്ലേ നമ്മുടെ പഴനി വഴി. റെയിൽവേ സ്റ്റേഷനിൽ വന്ന ഓട്ടോറിക്ഷ അവിടെ ഇറങ്ങി. ഇതേ ഓൾഡ് ബസ് സ്റ്റാൻഡിലോട്ട് നടന്നിട്ട് പോവാണ്. ഇതാണ് ഓൾഡ് ബസ് സ്റ്റാൻഡ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കണ്ടുപിടിക്കണം മെയിനായിട്ട്. ബസ്സുകളുണ്ടല്ലോ, ഒരുപാട് ബസ്സുകളുണ്ട്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കേട്ടോ, തൂത്തുക്കുടി ഓൾഡ് ബസ് സ്റ്റാൻഡ്. എല്ലാം നല്ല പെട്ടപ്പ് ബസ്സുകളാണ് അല്ലടാ. പ്രൈവറ്റിനാണോ അതോ ട്രാൻസ്പോർട്ട് ബസ്സിനാണോ? ട്രാൻസ്പോർട്ടിന് പോയാൽ പോരെ, ഈ പ്രൈവറ്റിലേക്ക് പാട്ടുണ്ടാവുന്ന മതി.
അത് വലിയ പ്രശ്നമാണ് നമുക്ക്. പാട്ടൊക്കെ വെച്ച് പോകാൻ അടിപൊളിയാണ്, പക്ഷെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഇവിടുത്തേക്കാൻ വരും, എല്ലാം പറയാൻ തിരക്കില്ല കേട്ടാ. അപ്പോൾ തിരക്കില്ലാത്ത വണ്ടിയിൽ കയറി ചാടി കയറുന്നു വേണ്ട നവി. ഈ പോകുന്നൊരു പ്രൈവറ്റ് ഇല്ലേ, അത് തിരുനെൽവേലിയിലേക്കുള്ളതാണ് കേട്ടാ. ആ തിരുനെൽ പെട്ടെന്ന് എത്തും തിരുനെൽവേലിയിലേക്ക്. അത് 55 കിലോമീറ്റർ പോകാനുണ്ട്, ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്തുമായിരിക്കും. ഇവിടെ കണ്ടത് ഇവിടെ ചെറിയ നമ്മളെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും പ്രൈവറ്റ് ബസ്സുകൾ തന്നെ കൂടുതലുണ്ട്. ഇതുണ്ടല്ലോ, ഇത് തിരുനെൽവേലിയിലേക്കില്ലായിരുന്നു, പക്ഷെ അത് ഫുള്ളായി, അതിൽ സീറ്റില്ല. 1-to-1 നോൺ സ്റ്റോപ്പ് എന്ന് പറയും. സീറ്റ് ഉണ്ടെങ്കിൽ അതിന് പോയായിരുന്നു. ഇനി അടുത്ത ബസ് വരും, കാരണം വരുമല്ലോ എന്തായാലും വണ്ടിയല്ലേ. അത് പോയി ആ ബസ് അരവിന്ദ്. ഈ ഒരു ബസ്സിനാണ് നമ്മൾ പോകുന്നത് കേട്ടാ, തിരുനെൽവേലി 1-to-1 ആണേ. ഈ ഒരു ബസ്സിനാണ് തിരുനെൽവേലിയിലോട്ട് വന്ന്. ഇവിടെ ഒരുപാട് ബസ്സുകളൊക്കെ വരും, അതിൻ്റെ പുറകിൽ AC ബസ് വരുന്നുണ്ട് കേട്ടോ. അതിന് പോകുന്നില്ല, ഇനി തന്നെയാണ് പോകുന്നത്. ഇനി ഈ ഒരു സീറ്റിൽ ഇരിക്കാന്ന് വെച്ചാ കേട്ടാ, ഇവിടെ നല്ലൊരു സീറ്റ് കിട്ടി. അയ്യോ സീറ്റ് നോക്കിയിട്ടേ കയറിയത് കേട്ടാ. ഇനി ഈ വഴി നമുക്ക് ഇതുവഴിയേ വീഡിയോ എടുക്കാനും പറ്റുമല്ലോ, നേരെ ഫ്രണ്ടിലോട്ട് കാണുമല്ലോ. ഫ്രണ്ടിലിരിക്കാൻ പറ്റില്ല, അവിടെ സ്ത്രീകളാണ്. അവര് നിയമം ഇപ്പൊ തമിഴ്നാട്ടിൽ വന്നതെന്ന് തോന്നല്ലേ. അല്ല അവിടെ നിയമത്തിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ അവിടെ ഇപ്പം സ്ത്രീകളെ സീറ്റാണ് കാണുന്നത്. ഇരുന്നിട്ടുണ്ട്, പക്ഷെ അത് അന്ന് നമ്മൾ ഇരുന്ന് അതല്ലടാ, അല്ലെങ്കിൽ അവിടെ മുമ്പില് പെണ്ണുങ്ങൾ തന്നെ ഇരിക്കേണ്ടത്. അതെ, അത് വെച്ചാൽ അവിടെ നമ്മള് ട്രിച്ച് പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല സ്ഥലം ആ ഫ്രണ്ടിലായിരുന്നു. അതുപോലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആയതുണ്ടല്ലോ 50 രൂപയാണ് കേട്ടാ, രണ്ട് പേർക്ക് കൂടിയിട്ട് 100 രൂപ, ചെറിയ പൈസയേ ഉള്ളു കേട്ടാ. ടോൾ പ്ലാസിന്റെ അടുത്ത് എത്തി കേട്ടാ, ടോൾ ഗേറ്റ്. ഫാസ്റ്റാഗ് എത്ര പെട്ടെന്ന് റീഡാവും നമുക്ക് നോക്കാം. ഓ എത്ര പെട്ടെന്ന് ഫാസ്റ്റാഗ് റീഡായി, പെട്ടെന്നായി കേട്ടാ. ഈ ഫാസ്റ്റാഗ് എന്നല്ല പറഞ്ഞാൽ പെട്ടെന്ന് റീഡാവണം, കാരണം അവിടെ നിർത്താനേ പാടില്ല. വണ്ടി വരിക ആ സ്റ്റീൽ തന്നെ അത് പച്ച നിർത്തുക, അപ്പം തന്നെ തുറക്കാൻ പോവാം. അതാവണം ഫാസ്റ്റാഗിലേ. ഈ ചേട്ടനുണ്ടല്ലോ, ആ കുറച്ച് പ്രായമുള്ള ഒരു ചേട്ടനാണ്. ചേട്ടനൊക്കെ സ്പീഡ്, എന്താ സ്പീഡ് എന്ന് അറിയാം, വണ്ടിയൊക്കെ ഇങ്ങനെ കറക്കി എടുക്കുക. കാരണം നല്ല എക്സ്പീരിയൻസ് ഡ്രൈവർ തന്നെ. വണ്ടിന് ഓവർടേക്ക് ചെയ്ത് കേട്ടാ. കാരണം ഇത് തമിഴ്നാട്ടിലത്തെ എക്സ്പ്രസ് ബസ്സുകളല്ലേ, അതിനൊരു വേറെ തന്നെ ഒരു പ്രയോറിറ്റി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. പ്രയോറിറ്റി ഇല്ല, ഇത് നോൺ സ്റ്റോപ്പ് ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും നിർത്താതെ പോകുന്ന വണ്ടിയല്ലേ. ബാക്കിയുള്ള നമ്മുടെ സാധാരണ ബസ്സിനൊക്കെ ഓവർടേക്ക് ചെയ്യുന്നു. ഒരു വിജനമായിട്ടുള്ള പ്രദേശം കേട്ടോ, അതാ വേറെ പ്രത്യേകിച്ച് ഇവിടുന്ന് കാണാനൊന്നും ഒന്നുമില്ല. ഇതേപോലത്തെ ഒരു സ്ഥലം, ഇതൊരു കോളേജ് ബസ്. മലനിരകളുണ്ട് കേട്ടാ, ആ റോഡ് കാണുന്ന ഒരു ഭാഗമില്ലേ.
നമ്മുടെ വന്ന ബസ് ഇതാണ് തൂത്തുക്കുടിയിൽ നിന്ന്. ഇനിയിപ്പോണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് ടൗൺ ബസ്സിന് കയറിയിട്ട് ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകണം, റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക്. നമ്മുടെ ടിക്കറ്റ് ഇതാണ് കേട്ടോ 50 രൂപ. 50 രൂപ രണ്ടുപേർക്ക് 100 രൂപയായി. 100 രൂപ. ഞാൻ ഇതൊന്നല്ല പ്രതീക്ഷിച്ചു, ഇതിന്റെ കൂടുതൽ പ്രതീക്ഷിച്ചു. കാരണം 50 ചില്ലറ കിലോമീറ്റർ ഉണ്ടാവില്ല, കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് തൂത്തുക്കുടിയിൽ നിന്ന് തിരുനെല്ലിയിലേക്ക് എത്തി. അല്ല, ഇനി നല്ല റോഡല്ലേ, അതാണ് നല്ല റോഡ്, സ്മൂത്ത് റോഡാണ്, എത്ര പെട്ടെന്ന് എത്താ. പിന്നീടല്ലോ നമ്മൾ ഇങ്ങനെ ഒരു ബസ്സിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞത് പലർക്കും ഇൻഫോർമേഷൻ കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. കാരണം തൂത്തുക്കുടിയിൽ നിന്ന് എത്ര നേരം കൊണ്ട് തിരുനെല്ലിയിൽ എത്താം, എങ്ങനെ പോകാം എന്നൊക്കെ സംബന്ധിച്ചാണ് ഞങ്ങൾ വീട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ടൗൺ, അതായത് ഈ ഒരു ബസ് സ്റ്റാൻഡ് എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ടൗൺ ഭാഗത്തേക്കുള്ള ഒരു ബസ്സിന് കയറണം. അത് പ്രൈവറ്റ് ആയിട്ടും കയറാം, അത് ആ ഒരു ഭാഗത്താണ് അതിൻ്റെ ഇത് വരുന്നത്. ഇതുണ്ട്, ഇവിടുത്തെ തൂങ്ങിയിട്ടേ വരുന്നത്. രാവിലെ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ ആ ഒരു ബസ് കണ്ട, ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിന് മുമ്പ് ഈ റോഡൊന്ന് മുറിച്ച് കിടക്കണം. ബാ ബാ ബാ, ഇവിടുന്ന് വണ്ടിയില്ല, ഇവിടുന്നും വണ്ടിയില്ല. അടുത്തേന് വാ, തിരക്കില്ല. നമ്മൾ വന്ന ബസ് ഇതാണ് കേട്ടോ. ഈ രണ്ട് ബസ്സുകാർ തമ്മിൽ ഇവിടെ പ്രശ്നമാണ്, വരുന്ന സമയം മുതലേ ഉണ്ടത്. രണ്ട് പ്രൈവറ്റ് ബസ്സുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കിറക്കാം. ഒന്നിനെ മറികടക്കുന്നു, അതിന്റെ മുമ്പിൽ കൊണ്ട് ക്രോസ് നിർത്തുന്നു. ക്രോസിങ് നിർത്തും. ഞാൻ വെച്ച് നമ്മളേറ്റ് പിറകിലായിരുന്നുണ്ട്. ഇവരും പിറകിലത്തെ വണ്ടിക്കാരൻ കൊണ്ട് ഇവിടെ ഇടിക്കുന്നൊക്കെ. പിന്നെ അവിടുന്ന് ആ ഒരു നമ്മൾ ജംഗ്ഷനിൽ നിന്ന് വരില്ല, അവിടുന്ന് ഇവിടത്തേക്ക് ആയത്, റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ തൊട്ടായത്. 11 രൂപയാണ് ഒരാൾക്കായത്, രണ്ടു പേർക്ക് കൂടിയിട്ട് 22 രൂപയായി. എനിക്ക് ഇതുവഴി നേരെ റെയിൽവേ സ്റ്റേഷൻ ആ ഒരു ഭാഗത്താണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇറങ്ങേണ്ടത് ഈ പാലത്തിന് മുന്നിലുള്ള സ്ഥലത്തായിരുന്നു. അത് നമ്മളോട് ആ സമയത്ത് നമ്മളോട് അവർ പറഞ്ഞില്ല, അയ്യോ എന്നായിപ്പോയി ആ കണ്ടക്ടർക്ക്. നമുക്കറിയില്ലല്ലോ എവിടെയാണ് കറക്റ്റായിട്ട് ഇറങ്ങേണ്ടത്. അതെ, ആ ഒരു ലെഫ്റ്റ് കണ്ണ വഴിയിലൂടെ പോയാൽ മതി. ജംഗ്ഷൻ ആ ഒരു ഭാഗത്താണ്, ആ പാലത്തിൻ്റെ മേലെ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. ഈ രാവിലെ ആയതുകൊണ്ട് തന്നെ ചൂടില്ല അല്ലേ. ഇനിയൊരു ഒരു 10 മണി ആവണം ഒരു ചൂട് വരെ. അങ്ങതേ മുന്നിൽ കാണുന്ന അവിടെയാണ് തിരുനെല്ലിയിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. നമുക്ക് ചെങ്കോട്ടയിലേക്ക് പോകേണ്ട വണ്ടി 9:30 കേട്ടോ. ഇപ്പം കറക്റ്റ് 8:45, 1 മണിക്കൂറുണ്ട്. അതുകൊണ്ട് പേടിക്കേ വേണ്ട, മെല്ലെ പോവാം. ഇതിപ്പോൾ നമുക്ക് പോകേണ്ട ആ ഒരു മെയിൻ ഗേറ്റ് എവിടെയാണെന്നും അറിയില്ല. ഇതിപ്പോൾ ഏത് വെറുതോശാണോ പോവാം നോക്കാം നമുക്ക്. തിരുനെല്ലി ജംഗ്ഷൻ തൊട്ട് മുന്നിലേതാ റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷൻ, അതായത് തിരുനെല്ലി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ വരെ ബസ് വരും കേട്ടോ. ആ ബസ് പോകുന്നത് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക്. ആ നമ്മൾ നേരത്തെ തൂത്തുക്കുടിയിൽ നിന്ന് കയറിയ ബസ് ഉണ്ടല്ലോ, അത് ന്യൂ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന ബസ്സാണ്. അവിടെ പോയിട്ട് പിന്നെ വളഞ്ഞ് വരണ്ടല്ലോ. അതെ അതെ അതെ, അവിടെ സിറ്റി ബസ്സിന് കയറി. ഇവിടത്തോട്ട് വരുന്ന ബസ്സിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഈ ആണ് കേട്ടോ, ഈ നമ്പർ ബസ്. ഈ തിരുനെല്ലി റെയിൽവേ സ്റ്റേഷൻ വലിയ റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ. ഇനിയിപ്പോൾ അകത്ത് കയറാം, ചെങ്കോട്ടയിലേക്കുള്ള 2 ടിക്കറ്റ് എടുക്കാം. തിരുനെല്ലി ജംഗ്ഷൻ പ്ലാറ്റ്ഫോം ഒന്നും അറിയില്ല, അതിൻ്റെ അകത്ത് കയറാം. ടിക്കറ്റ് എടുത്തു കേട്ടോ, ചെങ്കോട്ടയിലേക്കുള്ള 2 ജനറൽ ടിക്കറ്റ് എടുത്തു. ഇവിടെ ക്ലോക്ക് റൂം അവൈലബിൾ ആണ് കേട്ടോ, അതുപോലെ റിട്ടയറിംഗ് റൂമും ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ അതൊന്നും ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അതുപോലെ ഇവിടെ ഇതുവരെ താമസിച്ചിട്ടുമില്ല. ഇല്ല, നമുക്ക് രണ്ട് പേർക്ക് 90 രൂപ ടിക്കറ്റ്. ഇപ്പം നമുക്ക് പ്ലാറ്റ്ഫോം ഏതാണെന്ന് ഉറപ്പിച്ചില്ല. 90 രൂപ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 45 രൂപ, രണ്ട് പേർക്ക് 90 രൂപയും. പ്ലാറ്റ്ഫോം ആയില്ല, വരാനായിട്ടില്ലടാ. ഒരു 40 മിനിറ്റോളം ഇനി സമയമുണ്ട് അത്ര. നമ്മുടെ ട്രെയിനില്ല, ചെങ്കോട്ട എക്സ്പ്രസ് 9:45 പുറപ്പെടുന്നത്. പക്ഷേ ഇവിടെ അനൗൺസ്മെൻറ്റിൽ പറയുന്നത് 9:10. ഇത് നമ്മളവിടുത്തെ, അതായത് നമ്മളിപ്പോൾ കഴിക്കേണ്ട ഇഡ്ഡലി വാങ്ങിച്ചിരിക്കുകയാണ്. അവിടെ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് 9:10 9:40 തന്നെ എന്നാൽ 5-ാം നമ്പർ പ്ലാറ്റ്ഫോം. അപ്പോൾ നമുക്ക് റെഡി ആയല്ല. അതെന്താണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നത്? തിരുനെല്ലി, അതായത് തിരുനെല്ലി ഇവിടുന്ന് ഇപ്പോൾ വണ്ടി എടുക്കലായിട്ട്, അതായത് അത് ഇവിടുന്ന് വരുന്ന വണ്ടി എന്താണ്, നാഗർകോവിൽ കോയമ്പത്തൂർ എക്സ്പ്രസ്. അതെന്താ നവി അങ്ങനെ ഒരു ഇതായത്? അല്ല, അത് താമ്പരത്തുനിന്ന് ഒരു സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതായിരിക്കാം. അതിപ്പം താമ്പരം ചെങ്കോട്ട ഒരു സൂപ്പർ ഫാസ്റ്റ് പോകുന്നുണ്ടല്ലോ. 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതേ വണ്ടി കിടപ്പുണ്ട്. ഇവിടെ എവിടെ വേണം കയറാലോ അല്ലേ. അനൗൺസ്മെന്റ് കേട്ടോ, കണ്ട 9:10. അതായത് 9:10 വണ്ടി എടുക്കുന്നത്. എന്താണെന്നറിയില്ല, ഒരു മിസ്റ്റേക്കാണത്.
ഇവിടെ എവിടെയും കയറാൻ അനൗൺസ്മെന്റിൽ 9:10 എടുക്കുന്നത് വണ്ടി പുറപ്പെടുന്നത് 9:45 ഇവിടെ കയറാം അല്ലേ ഇവിടെ തന്നെ കയറിയിരിക്കുന്നറാ പോരെ ഇവിടെ മതി ഇതില് ഫാൻ ചാർജിങ് സോക്കറ്റും ഉണ്ട് കേട്ടോ പ്രശ്നമില്ല നല്ല കറക്കമുണ്ട് ഫാനൊക്കെ ഇനിയിപ്പോ വണ്ടിയൊക്കെ വിടുന്നതിന് മുമ്പേ നമുക്കിത് കഴിക്കാം കേട്ടാ ആര് ആ കഥ അതുമാരുടെ ശേഷം കഴിച്ചാൽ മതി വീട്ടിലേക്ക് എടുത്ത് വെച്ചേക്കാം രണ്ട് ഇഡലിണ്ട് കേട്ടാ പിന്നെ ഇതിന് ഒരു ഒരു സെറ്റ് ഇഡലിക്ക് ആയത് 50 രൂപയാണ് കേട്ടാ രണ്ടെണ്ണത്തിന് 100 രൂപയെ ഇതിന് വടയില്ല തോന്നിട്ട് ഇതിന് മാത്രമേ ഉണ്ടാവുള്ളൂ നോക്ക തുറന്നു നോക്ക് അതുകൊണ്ടല്ലേ വെറുതെ 50 രൂപ ആയത് സാമ്പാറാണ് അതുപോലെ ഇത് ചട്നി എനിക്കിത് കഴിക്കാം വണ്ടി വേണ്ട ടൈമൊന്നും ആവില്ല അതായത് രണ്ട് സെറ്റ് ചട്നി അത് രണ്ടുപേർക്കും ഉണ്ട് അതുകൊണ്ട് രണ്ട് സെറ്റ് പറഞ്ഞ പോലെ സാമ്പാറും ഉണ്ട് വലിയ ഇഡലി അത് ഓരോ സ്ഥലത്ത് നമുക്ക് അന്ന് മൈസൂര് പോയ സമയത്ത് വലിയ ഇഡലി പക്ഷെ ചില സ്ഥലത്തൊക്കെ ചെറിയ ചില സ്ഥലത്ത് ഒന്നും ഉണ്ടാവില്ല 50 രൂപ അല്ല ഇത് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് പക്ഷെ ഇനിയിപ്പം ഇതിന്റെ സാമ്പാറിന്റെ ടേസ്റ്റ് കഴിച്ച ശേഷം നമുക്ക് പറയാൻ പറ്റില്ലോ ഇഡലി കഴിച്ചായിരുന്നു കേട്ടാ നല്ല ഇഡലി നല്ല സാമ്പാർ നല്ല ചട്നി നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു 50 രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു അത് ഇവിടെ തന്നെ IRCTCന്റെ ആ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് വാങ്ങിച്ചത് ഇവിടെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു വണ്ടിയുണ്ട് ഇവിടെ തിരുനെൽവേലി തിരുച്ചെന്തൂർ എക്സ്പ്രസ് അല്ലേ തിരുച്ചെന്തൂരിനെ കുറിച്ച് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സുബ്രഹ്മണ്യ ടെമ്പിൾ മുരുകൻ ടെമ്പിൾ തമിഴ്നാട്ടിലെ ഒരുപാട് മുരുകൻ ടെമ്പിളുകൾ ഉണ്ടല്ലോ പഴനിയൊക്കെ പോലെ അതുപോലെ തന്നെ തിരുച്ചെന്തൂർ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്ര കടൽ തീർത്തുള്ളത് അപ്പം അവിടത്തോട്ട് ഒരു വണ്ടി ഇപ്പൊ പോകുന്നുണ്ടല്ലോ ആ വണ്ടി തന്നെയാണ് പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ് ആയിട്ട് പോകുന്നത് അതായത് റേക് ഷെയറിങ്ങുള്ള വണ്ടിയാണ് അതായത് ഈ വണ്ടി ഇപ്പൊ 10:40 ആ ഒരു ചെറിയ സമയത്തേ പോകുന്നില്ല ഇപ്പഴേ പോകുന്നില്ല അപ്പൊ തിരുച്ചെന്തൂരിന്ന് അടുത്താണ് കുറച്ച് തിരുനെൽവേലി പിന്നെ തിരുച്ചെന്തൂർ വേഗം എത്തും ഒരു 1 മണിക്കൂർ 9:45 എടുക്കേണ്ട വണ്ടി 10 മിനിറ്റ് ഡിലേ ആയിട്ട് 9:55 എടുത്തേട്ടാ അത് വേറെ ഒന്നല്ല ആ ഒരു അവിടെ ഒരു വണ്ടി വരാൻ ഉണ്ടായിരുന്നു ചെന്നൈ എക്മോറിന് അടുത്തേക്ക് ഒരു വണ്ടി വരാൻ ഉണ്ടായിരുന്നു ആ വണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി എന്താ പറയുക കുറച്ച് നേരം ഇവിടെ പിടിച്ചിട്ടു തിരുനെൽവേലി എനിക്ക് തോന്നുന്നു സിംഗിൾ ട്രാക്കാന്ന് തോന്നുന്നു നമ്മളെ റൂട്ട് അതെ സിംഗിൾ ട്രാക്ക് തന്നെയാണ് അല്ലെങ്കിൽ നമ്മളെ വണ്ടി പിടിച്ചേണ്ട കാര്യമില്ലല്ലോ ഇവിടെ ഒരു ലോക്കോമോട്ടീവ് ഉണ്ട് ഈ റോഡിൻ്റെ നമ്മള് വന്ന ബസ്സൊക്കെ വന്ന ആ റോഡ് ഇതാണ് കേട്ടോ മേലുകട പാലം വന്നു പാലം ഇതാ തിരുനെൽവേലി ടൗൺ നെല്ലായി കഴിഞ്ഞു നെല്ലായി എന്ന് പറഞ്ഞാൽ നെല്ലായി ജംഗ്ഷൻ തിരുനെൽവേലിന നെല്ലായി എന്നും പറയാറുണ്ട് കാരണം ഇവിടുന്ന് വേറൊരു ട്രെയിൻ പോകുന്നുണ്ട് തിരുനെൽവേലി ചെന്നൈ എക്മോർ നെല്ലായി എക്സ്പ്രസ് നെല്ലായി എന്നൊരു പേര് കൂടി ഉണ്ട് നമ്മുടെ തിരുനെൽവേലിക്ക് അതായത് ഈ നമ്മുടെ ഈ ട്രെയിനിന്റെ സ്റ്റേഷൻ കോഡൊക്കെ അടിക്കുമ്പോൾ നെല്ലായി ജംഗ്ഷൻ എന്നാണ് ഇപ്പോഴും കാണുന്നത് അതാണ് നമുക്ക് ഒരു ഡൗട്ട് ആദ്യം വന്നത് അല്ല അത് അതിന്റെ പേരാണല്ലോ പിന്നെ നമ്മൾ തിരുനെൽവേലി ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്വീറ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് എന്ന് പറയാം അലുവ തിരുനെൽവേലി നമ്മുടെ തിരുനെൽവേലി റെഗുലേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മൊത്തം അതേ ഉണ്ടായിരുന്നുള്ളു ബേക്കറിയിൽ തിരുനെൽവേലി അലുവ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇതുണ്ടായിരുന്നു അടുത്ത ശേഷം വരുന്നത് തിരുനെൽവേലി ടൗണാണ് ടൗൺ തന്നെയാണ് വണ്ടി ജസ്റ്റ് ഒരു കർവ് എടുക്കുക നമ്മുടെ ലോക്കോമോട്ടീവ് WDP 4D ആണ് കേട്ടാ ഇതേ ഇവിടുന്ന് വ്യക്തമായിട്ട് കാണാം WDP 4D നമുക്ക് ചെങ്കോട്ടയിലേക്ക് 80 കിലോമീറ്റർ ഉണ്ട് കേട്ടാ 80 കിലോമീറ്റർ ഏകദേശം 11.5 കഴിയെത്തുമ്പോൾ
ഇത് ഒരു നെൽപ്പാടാണ് കേട്ടോ. അവിടെ മൊത്തം ആ ഭാഗം മുഴുവൻ ഈ ഭാഗം മൊത്തം ആടുകളാണ്, ആടിൻ കൂട്ടങ്ങൾ. തിരുനെൽവേലി ടൗൺ റെയിൽവേ സ്റ്റേഷൻ എത്തണേ കേട്ടാ. നല്ലൊരു കാഴ്ച, ബ്ലൂ സ്കൈ. ഓ സ്റ്റേഷനെത്തി അല്ലേ, ഞാൻ അതാണ് സ്റ്റേഷനെത്തി. തിരുനെൽവേലി ടൗൺ റെയിൽവേ സ്റ്റേഷൻ. അങ്ങാ ഭാഗത്ത് നല്ല മലനിരകളാണ് കേട്ടാ. നല്ല അടുത്തടുത്തടുത്ത് സ്റ്റേഷൻസ് ഉണ്ട് കേട്ടാ. എല്ലായിടത്തും നിർത്തുന്നൊരു വണ്ടിയാണല്ലോ. ഇതൊക്കെ നല്ല റൂട്ടാണ് കേട്ടാ. കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാൻ പറ്റിയ റൂട്ടാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ റൂട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. മൊത്തം കൃഷിപ്പാടാണ്. അടിപൊളി ഒരു ഗ്രാമം. നമ്മൾ നേരത്തെ കണ്ട ആ മലനിരകളില്ലേ, അത് ഏകദേശം നമ്മൾ അടുത്തെത്താനായിട്ടാ. അതിന്റെ അടുത്തേക്കൂടെ നമ്മൾ പോവും, കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അടുത്തേക്കൂടെ പോവും. നീ ഇപ്പൊ പറഞ്ഞല്ലോ ഏകദേശം എത്താനായിരുന്നേ, അത് നമ്മളൊരു തോന്നല് മാത്രമാണ്. കാരണം എന്താ അറിയാ, അതങ്ങ് ദൂരത്താ ഉള്ളത്. പക്ഷേ അതിന്റെ അടുത്തേക്കൂടെ വണ്ടി പോകുന്നുണ്ട്, വണ്ടി പോകുന്നുണ്ട്. അല്ല, ഇത് പശ്ചിമ മലനിരകളുടെ ഭാഗമായിട്ടായിരിക്കുമല്ലോ കുറെ മലനിരകള്. ശരിക്കും അത് കാണുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ ചെങ്കോട്ടയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുമ്പോന്ന്. അവിടുന്ന് കാണാം. ഇപ്പൊ നമ്മൾ ഏതൊരു റെയിൽവേ സ്റ്റേഷൻ എത്തി. പ്ലാറ്റ്ഫോം ഇവിടെ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നോക്കാം, ഇവിടെ തന്നെ ഉണ്ട്. ആ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടൊക്കെ ഓരോരോ മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത് കേട്ടാ. നമ്മൾ നേരത്തെ കണ്ട മലനിരകളില്ലേ, അതാണ്. നമ്മൾ അതിന്റെ ഇതിലൂടെയാ പോവാ, ഫേസ് ടു ഫേസ്. ഞാൻ മുന്നോട്ടുള്ളതെല്ലാം മലനിരകൾ തന്നെയാണ്. നമ്മുടെ ചെങ്കോട്ട ഭാഗത്ത് നിന്ന് കണ്ടാ ശരിക്കും മനസ്സിലാവും. തമിഴ്നാട് ഈ ഒരു ഭാഗത്ത് കണ്ടല്ലോ, ഭയങ്കര എന്താ പറയാ, ഭയങ്കര ചൂടാണ്. ഒരു രാജസ്ഥാൻ പ്രതീതി തോന്നിയിട്ടുണ്ട്. നമ്മൾ രാജസ്ഥാനിലെ കൂടെ ഒക്കെ പോകുമ്പോൾ കാണുന്നത് ഈ ഒരു ഇതൊന്നല്ല, ഇതൊക്കെ സാധാരണ നമ്മൾ നോർമൽ. ആ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുമ്പോ അതാ നേരത്തെ തിരുനെൽവേലി വിട്ടു കഴിഞ്ഞാണ് ഉണ്ടായത്. അല്ല, അത് വേറെ നില, കുറെ തരിശു നിലം കാണുമ്പോഴും പിന്നെ അതേപോലെ തന്നെ ചൂടും വെയിലും വരുമ്പോഴും നമുക്ക് തോന്നുന്ന ഒരു പ്രതീതിയാണ്. കല്ലടൈ കൊച്ചി എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിട്ടത്. എല്ലായിടത്തും ഓരോരോ മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഒരു 2 കിലോമീറ്റർ ഗ്യാപ്പിൽ എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പും ഉണ്ട്. വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ തന്നെ ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് നല്ല അടിപൊളിയാണ് കേട്ടത്. അവിടെയൊക്കെ പോയിരുന്നാൽ തന്നെ നല്ലൊരു സുഖ. അംബാ സമുദ്രം റെയിൽവേ സ്റ്റേഷനിലിത് വണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെയും 1 മിനിറ്റാണ് വണ്ടിക്ക് ഹോൾട്ട് ഉള്ളത് കേട്ടോ. വണ്ടിൻ്റെ റേക്ഷേറിംഗ് ഉണ്ടോ? മധുരൈ, ചെങ്കോട്ടൈ, രാമേശ്വരം, തിരുനെൽവേലി, കൊല്ലം. ഓ, കൊല്ലത്തേക്ക് പോകുന്നുണ്ട് വണ്ടി. അപ്പം ഇതും പോകുന്നുണ്ട് കേട്ടാ, ചെങ്കോട്ടൈ, കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതും ഉണ്ട്. ഈ റേക് ഷെയറിംഗ് വന്നതുകൊണ്ട് ആ ഒരു ബോർഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ അംബാ സമുദ്രത്തിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മള്
ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനും ട്രെയിനെ കുറിച്ച് അത്യാവശ്യം അറിയുന്ന ആൾക്കാർക്കൊക്കെ റേക്ക് ഷെയറിങ് RS എന്ന് പറഞ്ഞാൽ അറിയാം. ഈ ട്രെയിൻ തന്നെ പല റൂട്ടുകളിലേക്കും ഈ ഒരു എന്താ പറയുക ഈ ഒരു ബോഗി ഈ ഒരു റേക്ക് വെച്ചിട്ട് പല സ്ഥലങ്ങളിലേക്കും സർവീസ് നടത്തുന്നത്. പക്ഷേ ഈ ബോർഡ് കണ്ടിട്ട് ഒന്നും അറിയാതെ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും, ഒന്നും മനസ്സിലാവില്ല അങ്ങോട്ടേക്കാ പോകുന്നതൊക്കെ. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരുപാട് വണ്ടികൾ, ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. ഇവിടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി അപ്പോൾ തന്നെ വണ്ടി എടുത്തോട്ടെ. ഇതിൻ്റെ ഇവിടെ അല്ല വ്യൂ, ഇല്ല വ്യൂ മൊത്തമുള്ള ഇവിടെയാണ്. ഇവിടെ കൃഷിപ്പാടം, അങ്ങ് അവിടെ മലനിരകളുണ്ട്. ആ മലനിരയുടെ നടുഭാഗത്തായിട്ട് മേഘങ്ങളുണ്ട്, ഇതാ മൊത്തം മേഘങ്ങളാണ് കേട്ടാ. നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ. ഈ സമയത്ത് നല്ലൊരു കാറ്റുണ്ട്. ഇതാ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ, അടുത്ത റെയിൽവേ സ്റ്റേഷനാണ് തെങ്കാശി വരുന്നത്. തെങ്കാശി കഴിഞ്ഞാണ് പിന്നെ അടുത്ത സ്റ്റേഷൻ വരുന്നത് ചെങ്കോട്ടെ. ഇനി ചെങ്കോട്ടേൻ്റെ ഭാഗത്തേക്ക് പോകും തോറും ഉണ്ടല്ലോ നല്ല മഴക്കാറ് തോന്നിക്കും. കാരണം ചെങ്കോട്ടേൻ്റെ അടുത്താണെന്നല്ലോ കേരളം വരുന്നത്, കാരണം കേരളത്തിലിപ്പോൾ മൺസൂണാണല്ലോ. ഇവിടെ മഴയുമില്ല, തമിഴ്നാട്ടിലൊന്നുമില്ല, ചൂട് മാത്രം. സ്റ്റേഷനാണ് തെങ്കാശി. ഞങ്ങൾ നേരത്തെ ഇതിൻ്റെ റേക്ക് ഷെയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതൊന്നും മനസ്സിലാത്തവർക്ക് വേണ്ടി, അതായത് ഒരേ വണ്ടി തന്നെ പല നമ്പറിൽ പല റൂട്ടിലേക്ക് പോകുന്നതിനെയാണ് റേക്ക് ഷെയറിങ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ഈ വണ്ടിയിലും കൊല്ലത്തുനിന്ന് ബോർഡുണ്ട്. ഇനിയിപ്പോൾ ഈ വണ്ടീൻ്റെയൊക്കെ ഒരു ഇവിടെ ഒരു മൂന്ന് വണ്ടിയുണ്ട്, അതായത് കൊല്ലത്തുനിന്ന് ചെങ്കോട്ടയിലേക്ക് വരുന്ന വണ്ടിയുണ്ട്, മധുരയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് വരുന്ന വണ്ടിയുണ്ട്, ഇപ്പോൾ തിരുനെല്ലി നിന്ന് ചെങ്കോട്ടയിലേക്ക് വരുന്ന വണ്ടിയുണ്ട്. ഈ വണ്ടിയില്ലേ, ഈ തിരുനെല്ലി നിന്ന് ചെങ്കോട്ടയിലേക്ക് പോകുന്ന വണ്ടി ഇനി ചെങ്കോട്ടയിലെത്തിയാൽ ചെങ്കോട്ടയിൽ നിന്ന് മധുരയിലേക്ക് പോകും. 12:10 മധുരയിൽ നിന്ന് രാവിലെ വരുന്ന വണ്ടി ചെങ്കോട്ടയിലെത്തി ചെങ്കോട്ടയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകും. ഇനി കൊല്ലത്തുനിന്ന് വരുന്ന വണ്ടി ചെങ്കോട്ടയിലെത്തി ചെങ്കോട്ടയിൽ നിന്ന് തിരുനെല്ലിയിലേക്ക് പോകും. നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിനെ കുറിച്ച് അറിയാത്തവർക്ക് മനസ്സിലാവില്ല, വണ്ടികളൊക്കെ അങ്ങനെയാണ് വരുന്നത് കേട്ടാ. അതിനാണ് ഈ നമ്പറൊക്കെ അങ്ങോട്ട് കൊണ്ട് ആക്കിയിട്ട് ബ്രേക്ക് ഷെയറിംഗ് നടത്തുന്നത്. ഈ വണ്ടി ഇപ്പൊ എത്തുന്നത് ചെങ്കോട്ടയിലെത്തിയിട്ടാണല്ലോ, ഇത് പല റൂട്ടുകളിലേക്ക് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ട്രെയിനുകളൊക്കെ പോകുന്നത്. ഇതുണ്ട, ഇതിലൂടെ ഒരു ട്രാക്ക് വരുന്നതാണെന്നില്ലേ. ഇത് നേരെ ശിവകാശിയിൽ നിന്ന് രാജവാളയം, ബിരുദ നഗർ, ശ്രീ വില്ലുപുത്തൂർ വഴി നേരെ മധുരൈ. മധുര അത് മധുരയിലേക്ക് പോകുന്ന ലൈൻ, അതായത് നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മധുരയിൽ നിന്ന് വരുന്ന പാസഞ്ചർ അതൊക്കെ വരുന്ന ഇത് വഴിയാണ്. നേരെ നല്ല കാറ്റ് തന്നെ ഒരു രക്ഷയിലാണ്. അതാണ് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചാൽ നിങ്ങൾക്കൊന്നും പറഞ്ഞ കേൾക്കില്ല, അത്ര നല്ല ശക്തിയായിട്ടുള്ള കാറ്റാണ് ഇപ്പോൾ ഇവിടെ. നമ്മുടെ പാസഞ്ചറൊക്കെ രാവിലെ മധുരയിൽ നിന്ന് വിട്ടിട്ട് ഒരു 11:30 ആ സമയം ഇവിടെ എത്തും. ഇതൊക്കെ ഈ ഇതിലെ കൂടെ മധുരക്ക് പോകുന്ന വണ്ടിയെല്ലാം കയറുന്നത് ബിരുദ നഗർ ജംഗ്ഷനിലാണ്. അവിടുന്നാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. അതെ അതെ അതെ. തെങ്കാശി തെങ്കാശി പട്ടണം സിനിമയൊക്കെ ഇല്ലേ. അതെ, റെയിൽവേ സ്റ്റേഷൻ ഇല്ല. ഇവിടെയാണ് ആ മലനിരകളൊക്കെ ഉള്ളത് കേട്ടത്. തെങ്കാശി പട്ടണം ഞാൻ പറഞ്ഞില്ലേ ആ മലനിരേൻ്റെ അടുത്തേക്കൊക്കെ മഴയാണെന്ന്, അവിടെ മഴക്കാറ് തന്നെയാണ് കേട്ടോ. അത് മൺസൂൺ മേഘങ്ങളാണ്, അതായത് നമ്മുടെ ആ ഒരു കേരളത്തിൻ്റെ ഭാഗത്തേക്കുള്ള ഭാഗം അതൊക്കെ. തെങ്കാശി റെയിൽവേ സ്റ്റേഷനിൽ തിരികെയാണ്. തെങ്കാശി ഇപ്പം നമ്മൾ ആ റൂട്ട് കണ്ടോ ശേഷം ഉണ്ടല്ലോ, ഇത് ജംഗ്ഷൻ കൂടിയാണല്ലോ തെങ്കാശി ജംഗ്ഷൻ. മൂന്ന് ലൈൻസ് വരുന്നുണ്ടല്ലോ. തെങ്കാശി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ ഇവിടുന്ന് ആൾക്കാർ കയറുന്നില്ല കേട്ടോ, അടുത്ത സ്റ്റോപ്പ് തന്നെയല്ലോ ചെങ്കോട്ടൈ. തെങ്കാശി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോട്ട വഴിയാണ്. അവിടെ ഓട്ടോറിക്ഷക്കാർ ക്യൂ നിൽക്കുക ആൾക്കാരെ വിളിക്കാൻ വേണ്ടിയിട്ടല്ലേ. എല്ലാ സ്ഥലത്തും ഉണ്ടാവും, ഇപ്പം നമ്മൾ ചെങ്കോട്ട ഇറങ്ങിയാലും അവിടെയും ഉണ്ടാവും. മധുരയിലുണ്ട്, കോയമ്പത്തൂരുണ്ട്, ചെന്നൈയിലുണ്ട്, എല്ലാ റെയിൽവേ സ്റ്റേഷനിലുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ. അത്യാവശ്യം എല്ലാ റെയിൽവേ സ്റ്റേഷനിലുണ്ട്.
സമയം ഇപ്പൊ 11:50 ആയിട്ടാ. സെങ്കോട്ടൈ കൊല്ലത്തേക്ക് പോകുന്ന വണ്ടി അല്ല ഇത് കൊല്ലം ആ അതെ 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 രാവിലെ മധുരയിൽ നിന്ന് വന്ന വണ്ടി ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ 11:50 കൃത്യസമയത്ത് തന്നെ ഇവിടുന്ന് ഇപ്പൊ 12 മണിക്ക് കൊല്ലത്തേക്ക് ആദ്യം മുമ്പിൽ കണ്ട ലോക്കോ ഇല്ല അത് അവിടുന്ന് റിലീസ് ചെയ്യും അവിടെ ലോക്കോ ഉണ്ടാവും പറയാൻ ആ ഒരു ഡയറക്ഷനിൽ പോകരുത് 90 കിലോമീറ്റർ സിങ്കോട്ടയിലെത്തിയിരിക്കുകയാണ് ഇനിയിപ്പോ റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്ക് പോവാം 2nd പ്ലാറ്റ്ഫോമിലാ വണ്ടി എത്തിയത് കേട്ടാ ഇവിടെ കുറച്ചേരി ഇരിക്കുന്ന കണ്ടല്ലോ വെയിലല്ലേ അല്ലേ ഭയങ്കര കാറ്റ് അതാ സെങ്കോട്ടൈ റെയിൽവേ സ്റ്റേഷന്റെ നെയിം ബോർഡ് ഇവിടം വരെ വന്നതാണ് ഈ കൊല്ലം വണ്ടീൻ്റെ ആ ലോക്കോമോട്ടീവ് ഇല്ലേ അത് ആ പുറകിൽ തന്നെ ഉണ്ടാവും ഇനിയിപ്പോൾ പോകുന്നത് ഒരു ഗട്ട് സെക്ഷൻ ആണല്ലോ പുഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു ബങ്കർ ലോക്കേ ആയിട്ട് ഞാനിത് റിമൂവ് ചെയ്യുന്നതാണ് വിചാരിച്ചത് റിമൂവ് ചെയ്യുന്നില്ല അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം അത് ഇപ്പോൾ പോവും 12 മണിയായി കറക്റ്റ് 12 മണിയായി ഇപ്പോൾ പോവത് സെങ്കോട്ടയിൽ നിന്നും ആൾക്കാരേ ഇല്ല അല്ലേ അല്ല അതിപ്പോൾ ആ ട്രെയിനിൽ വന്നവരെല്ലാം ഇതിൽ കുറച്ച് ആൾക്കാർ കയറിയല്ലോ നോർമലി റെയിൽവേ സ്റ്റേഷനിൽ ആൾ കുറവാണ് ഇനി ഇവിടുന്ന് ചെന്നൈയിലേക്ക് പോകാനുള്ള വണ്ടികളൊക്കെ വൈകിട്ടാ അല്ല ഒരു കൊല്ലം വണ്ടി വരാനുണ്ട് ആ അത് നമ്മുടെ കൊല്ലം വണ്ടി കൊല്ലം ചെന്നൈ എക്സ്പോ സെങ്കോട്ടൈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളിപ്പം ആ ഭാഗത്തേക്കാണ് സെങ്കോട്ടൈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നമ്മളിപ്പോൾ കുറച്ച് മുന്നിലേക്ക് നടക്കുകയാണ് കേട്ടോ പക്ഷെ നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങാം കൊല്ലം വണ്ടി പോയി കേട്ടാ നല്ല മരം അല്ലേ നല്ല മരത്താണ് അത് ഈ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ ഈ ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ പേര് വരങ്ങാനെന്താ പറയാ ഈ ടൗണിലേക്ക് കയറുമ്പോൾ ഒരു നല്ലൊരു എൻട്രൻസ് ഉണ്ടാവുമല്ലോ അതിൻ്റെ അത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇതിന് ചെങ്കോട്ട എന്ന് പറഞ്ഞ പേര് വന്നത് സെങ്കോട്ടൈ സെങ്കോട്ടൈ എന്ന് തമിഴില് ചെങ്കോട്ട നമ്മൾ മലയാളത്തിൽ പറയും മലയാളം വേണ്ട ഇവിടെ തമിഴാണ് പിന്നെ ഇവിടെ നിന്നൊക്കെ ഉണ്ടല്ലോ നമ്മളെ തെങ്കാശി എന്നൊക്കെ കൊല്ലത്തെ കൊട്ടാരക്കരയിലേക്കൊക്കെ കെ എസ് ആർ ടി സി ഉണ്ട് കേട്ടോ ഒരുപാട് കെ എസ് ആർ ടി സി ഉണ്ട് നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് കെ എസ് ആർ ടി സി അങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ആ വഴി പോകുന്ന കൊട്ടാരക്കര വഴി പോകുന്ന വണ്ടിയാണല്ലോ അത് തന്നെ അത് തന്നെ ഇതൊക്കെ തിരുവിതാംകൂറിൻ്റെ ഭാഗമുണ്ട് നമുക്ക് കുറച്ച് അങ്ങനെ അവിടം വരെ പോകട്ടോ ഈ ഒരു പ്രദേശം ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടം വരെ വരുന്നില്ല കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നാൽ ഇവിടെ കുറച്ച് പോകാനുണ്ട് നമ്മുടെ ആ ഒരു ടൗൺ ഭാഗത്തേക്ക് തൊട്ടടുത്ത ദിവസം വേറൊരു യാത്ര പോകാനുണ്ട് ആ കിടക്കെ യാത്ര വരാനുണ്ട് എത്ര കേട്ടാ ചെങ്കോട്ടേക്കെങ്കോട്ടേന്ന് തന്നെയാണ് വൈകുന്നേരം ഉള്ളത് അതായത് നമ്മളിവിടെ ട്രെയിൻ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്താണ്ട് കൊല്ലം വണ്ടിക്ക് കയറിയിട്ടില്ല നമ്മുടെ കേരളത്തിലേക്ക് അല്ലേ ഇപ്പോൾ പോകുന്നത് കൊല്ലം വണ്ടിയിൽ 2 തവണ യാത്ര ചെയ്തു തന്നെയാണ് ആ ഒരു വണ്ടിയിൽ ഇതിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു അടുത്തൊരു 6 മാസം മുന്നേ തന്നെ അത് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പിന്നെ പറഞ്ഞാല് എനിക്ക് ഇവിടെ പോയിട്ട് കഴിഞ്ഞ വർഷം പോയതല്ലേ ജൂണിൽ ആ ഒരു സമയത്ത് തന്നെ ഒരു മഴ സമയത്ത് തന്നെ തോന്നുന്നു പോയത് അതിന്റെ തുടക്കത്തില് ഇനിയിപ്പോ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യണം ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ നല്ല വൃത്തിയൊക്കെ ഉള്ള നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷൻ ആണ് വെയിറ്റിംഗ് റൂം ഉണ്ട് പക്ഷെ ലോക്ക് ചെയ്തിട്ടുണ്ട് ചോദിക്കണം ചോദിച്ചിട്ട് അത് തുറന്നേരാൻ പറയണം ഈ വഴിയൊക്കെ അടിപൊളിയാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് നമ്മൾ വന്നത് കാരണം നല്ലൊരു ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ പറയാം അല്ലേ ഭയങ്കര തണുപ്പ് ഭയങ്കര കാറ്റിന്റെ ഇതായിട്ടുള്ള തണുപ്പ് അപ്പോ എവിടുന്ന് തുടങ്ങിയ വീഡിയോ തൂത്തുക്കുടിന്ന് ബസ്സിൽ തിരുനെൽവേലി തിരുനെൽവേലിന്ന് ട്രെയിനിൽ ചെങ്കോട്ടൈ അതെ അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് മറ്റേ വീഡിയോ മറ്റേ സെഗ്മെന്റ് ഉണ്ടായിരിക്കും ബൈ ബൈ